നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ഒരു പ്രോഡക്റ്റ് റിവ്യൂ എന്ന് പറയുന്നത് നമുക്കൊരു ഹെയർ സിറം പരിചയപ്പെടാം. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഒരു 3-4 വർഷം കൊണ്ട് ഉപയോഗിക്കുന്ന ഒരു സിറമാണ് ഈ ഒരു സ്ട്രീക്സ് ബ്രാൻഡിന്റെ ഈ ഒരു ഹെയർ സിറം. ഇതിനെനിക്ക് ഉപയോഗിച്ച് നോക്കിയിട്ട് തോന്നിയത് എന്തിനാണ് ഹെയർ സിറം ഉപയോഗിക്കുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇത് ഞാനൊരു 4 വർഷം കൊണ്ട് ഉപയോഗിക്കുന്ന ഒരു സിറമാണ് കേട്ടോ. ഹെയർ സിറം എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെ മുടിയിലുള്ള ചടയൊക്കെ കളഞ്ഞ് ഫ്രിസ്സി ഹെയർ ആയിട്ടുള്ള മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഹെയറിന് അതിനെയൊക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് നമ്മൾ ഈ സിറം ഹെയർ സിറം ഉപയോഗിക്കുന്നത്. അല്ലാതെ ഇത് മുടി വളരാൻ വേണ്ടിയിട്ടോ അങ്ങനെയുള്ള ഉപയോഗങ്ങളൊന്നുമില്ല. മുന്നേയൊക്കെ ആണെങ്കിൽ പുറത്തൊക്കെ പോകുന്നതിന് മുമ്പ് നമ്മളൊന്ന് വെളിച്ചെണ്ണയൊക്കെ എടുത്തൊന്ന് അപ്ലൈ ചെയ്യാറല്ലേ പതിവ്. അപ്പൊ വെളിച്ചെണ്ണ തേക്കുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മുടി ഒത്തിരി ഒട്ടിപ്പിടിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ആ ഒരു അപ്പിയറൻസ് ഇഷ്ടപ്പെടത്തില്ല. അവർ പൊതുവെ എല്ലാവരും ഇതുപോലെയുള്ള ഹെയർ സിറങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഞാൻ വേറെ സിറങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല. ആദ്യമായിട്ട് ഒറ്റ ബ്രാൻഡിന്റെയാണ് ഉപയോഗിച്ചത്. ഇതാണ്, ഇത് ഉപയോഗിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇപ്പോൾ ഒരു 2 വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ ഇടയ്ക്കൊക്കെ ഉപയോഗിക്കുമായിരുന്നു. ഇപ്പൊ ഞാൻ അങ്ങനെ ഉപയോഗിക്കാറൊന്നുമില്ല. മുടി ഒഴിച്ചിലും അതുപോലെ പുറത്തൊന്നും അങ്ങനെ പോകുന്നുമില്ല. അതുപോലെ ഞാൻ ഒരുവിധോളം നല്ല പാക്കുകളൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ ആ ഒരു ഫ്രിസ്നെസ് ഒക്കെ കുറഞ്ഞു. അതാണ്ട് ഇത്രയും ബാലൻസ് ബാക്കിയുണ്ട്. എൻ്റെ കയ്യിൽ ഒരു കുട്ടി ടിന്നും കൂടെ ഉണ്ട്. ഇത് സ്മിട്ടൻ എന്ന് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഇപ്പൊ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് രണ്ടും ഒന്ന് തന്നെ, പക്ഷേ ഇതിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു. അപ്പോൾ ഇത് 100 മില്ലിയാണ് കേട്ടോ. 100 മില്ലിക്ക് ഞാനന്ന് ഓഫറിലാണ് വാങ്ങിച്ചത്. ഒരു 100 ~100 something രൂപയ്ക്കാണ് വാങ്ങിച്ചത്. കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ. ഇത് വന്നിട്ട് 40 മില്ലിയാണ് വരുന്നത്. 40 മില്ലിക്ക് ഇതിൽ പ്രൈസ് 65 രൂപയാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രീ ആണ് കിട്ടിയത്. അപ്പോൾ ആമസോണിൽ നിന്ന് വാങ്ങാൻ നമുക്ക് അടുത്തുള്ള സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നൊക്കെ വാങ്ങാം. പ്രൈസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരും. അപ്പോൾ അതൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ ഒന്ന് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കണം. ഓഫറിന് വാങ്ങാം, അല്ലാതെയൊക്കെ നമുക്ക് വാങ്ങാം. ഹെയർ സിറം ഉപയോഗിക്കുന്നത് നമ്മുടെ മുടിയിലുള്ള ഫ്രിസ്നെസ് ഒക്കെ മാറ്റി മുടി ഒന്ന് മാനേജബിൾ ആക്കാനും ഒരു നല്ലൊരു തിളക്കം കിട്ടാനും ഒക്കെയാണ്. ഹെയർ സിറം ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കുളി കഴിഞ്ഞതിന് ശേഷം ആ ഒരു വെറ്റ് ഹെയറിലാണ് ആവശ്യത്തിന് ഹെയർ സിറം. ആവശ്യത്തിന് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു ഹെയർ സിറം എന്ന് പറയുമ്പോൾ ഇതിന്റെ ക്യാപ്പൊക്കെ പോയി കേട്ടോ. അപ്പൊ ഈ ഒരു ടൈപ്പാണ് വരുന്നത്. ഇത് ആകുമ്പോൾ നമുക്ക് മാനേജബിൾ ആണ്, ട്രാവൽ ഫ്രണ്ട്ലി ആണ്. അത്രയ്ക്ക് വലിയ ഒരു ബോട്ടിലൊന്നുമല്ല, ചെറിയൊരു ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ്. അതിൽ അവരുടെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് അതിൽ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു മെയിൻ ഇത് പമ്പിംഗ് ടൈപ്പാണ് ഇതിന്റെ ആപ്ലിക്കേറ്റർ വരുന്നത്. അപ്പൊ നമ്മുടെ എന്റെ ഒരു മുടിയുടെ ലെങ്ത് ഒക്കെ അനുസരിച്ചാണെങ്കിൽ 2 തവണ ഇതുപോലെ എടുത്താൽ മതി. ഇത്ര ക്വാണ്ടിറ്റി മതി. കാണാൻ പറ്റുന്നുണ്ടോ? ആ ഇത്ര മതി. ഇത് നമ്മൾ കയ്യിൽ ഇങ്ങനെ 2 കൈയിലായിട്ടൊന്ന് ഇതാക്കിയതിന് ശേഷം നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യാണ് ചെയ്യേണ്ടത്. അത് നനഞ്ഞ മുടിയിലാണ്. ഇപ്പൊ ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല, എന്നാലും ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തതാണ്. അപ്പൊ അതപ്പോ തന്നെ ഉണ്ട് ആ ഒരു തിളക്കം വന്നത് കണ്ടോ, നല്ലൊരു തിളക്കമാണ്. പിന്നെ ഇതിന്റെ മണം നല്ലൊരു മണമാണ് വരുന്നത്. സ്പ്ലിറ്റ് എൻഡ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഭാഗത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ ആ ഒരു സ്പ്ലിറ്റ് എൻഡിന്റെ ഡ്രൈനെസ് ഒന്നും അറിയത്തില്ല കേട്ടോ. അതന്നെ ഒന്ന് ഒരുവിധം ഒന്ന് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അത് സ്പ്ലിറ്റ് എൻഡ് ഒന്നും മാറത്തില്ല, തൽക്കാലത്തേക്ക് അതിനെ ഒന്ന് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഞാൻ ആദ്യം വിചാരിച്ചത് ഈ ഹെയർ സിറോ എന്നൊക്കെ പറയുമ്പോൾ മുടി വളർച്ചയ്ക്കൊക്കെ സഹായിക്കും എന്നാണ്. അങ്ങനെയൊന്നുമില്ല. ഇതിന്റെ പർപ്പസ് തന്നെ മുടീനെ ഒന്ന് മാനേജബിൾ ആക്കി ഒരു ഷൈനിങ് ഒക്കെ നൽകാൻ വേണ്ടിയിട്ടാണ് ഹെയർ സിറോ ഉപയോഗിക്കുന്നത്. പിന്നെ വന്നിട്ട് ഈ ഹെയർ സിറം ഒരു ഹീറ്റ് പ്രൊട്ടക്ഷൻ ആയിട്ടൊക്കെ ഉപയോഗിക്കും. അതായത് സ്ട്രൈറ്റനിങ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്കൊരു ഹെയർ സ്പ്രേക്ക് പകരമൊക്കെ നമുക്കൊരു ഹെയർ സിറം ഒക്കെ അപ്ലൈ ചെയ്തിട്ടാണ് സ്ട്രൈറ്റൻ ചെയ്യുന്നതെങ്കിൽ ആ ഹീറ്റ് പ്രൊട്ടക്ഷൻ ആയിട്ടൊക്കെ ഹെയർ സിറം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ കൊച്ചു ടിന്ന് വന്നിട്ട് ഇതാ ഇതുപോലെയാണ് കേട്ടോ. ഈ ഒരു ഇതാണ് ടിക് ടിക് സംഭവമാണ് ഇതിൽ വരുന്നത്. അതും ഇത്തിരിയേ ഉള്ളൂ. ഇത് നമുക്ക് ഇതിന്റെയൊക്കെ ആവശ്യമേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്മിട്ടൻ എന്നൊക്കെ ഒന്ന് വാങ്ങിച്ച് ട്രയൽ ചെയ്ത് നോക്കാം. പിന്നെ വേറെയൊന്നും എനിക്ക് കമ്പയർ ചെയ്ത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. പക്ഷേ ഇത് നല്ലൊരു ബ്രാൻഡിൻ്റെതുമാണ്, നല്ലൊരു സിറോ ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വേറെ ഒന്ന് വാങ്ങണം എന്ന് തോന്നിയിട്ടില്ല. കാരണം കൊള്ളാം ഈ സിറം. പിന്നെ ഒരിക്കലും ഇത് ഡെയിലി ഒന്നും ഉപയോഗിക്കരുത്. നമ്മളിപ്പോൾ എന്താണ് നമ്മൾ ഹീറ്റ് ചെയ്യുന്ന മുടി സ്ട്രൈറ്റ് ചെയ്യുന്നതിന് മുന്നെയോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമൊക്കെ ഉപയോഗിക്കാവും. പുറത്തോട്ടൊക്കെ ഒരു ഫംഗ്ഷനൊക്കെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ മുടിയൊക്കെ കുളി കഴിഞ്ഞ് ഷാമ്പു കണ്ടീഷണറൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ഒരു നനഞ്ഞ മുടിയിൽ രണ്ടോ മൂന്നോ നമ്മളെ മുടിയുടെ ലെങ്ത് അനുസരിച്ച് വേണം അതിന്റെ ക്വാണ്ടിറ്റി എടുക്കേണ്ടത്. 1-ഓ 2-ഓ 3-ഓ പമ്പിങ് അത്രേ ആവശ്യമുള്ളൂ. ഒരുപാടൊന്നും വാരി തേക്കേണ്ട കാര്യമില്ലെങ്കിൽ ഒട്ടിയിരിക്കുകയും ചെയ്യും. അത് മുടിക്ക് അത്ര നല്ലതുമല്ല. എടുത്ത് കയ്യിലെടുത്ത് 2 കൈയിലായിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഞാൻ കാണിച്ചതുപോലെ ഒന്ന് അപ്ലൈ ചെയ്യണം.
അപ്പം എന്താണ് മുടി നല്ല രീതിക്ക് മാനേജ്, ഇപ്പൊ നമുക്ക് കിളിർത്ത് വരുന്ന മുടിയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഉന്തിച്ച് നിക്കുമല്ലോ, അതൊക്കെ മാറിക്കിട്ടും. അതൊക്കെ ഒരു പരിധി വരെ, ഒരുപാടൊന്നും നമ്മൾ പ്രതീക്ഷിക്കണ്ട. ചെറിയൊരു ബോട്ടിലൊക്കെ വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലി ആണ്, നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. ഒരു കുട്ടി സ്ട്രീം സിറം വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കിയാലും മതി, ഇത് തന്നെ ഒരുപാട് നാളെ പോകും, ഒരുപാട് നാൾ ഇത് തന്നെ ഉപയോഗിക്കാൻ പറ്റും. കാരണം ഒന്നോ രണ്ടോ ഡ്രോപ്സ് അല്ലേ നമ്മൾ എടുക്കുന്നുള്ളൂ, അതും ഡെയിലി ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ലല്ലോ. അപ്പൊ പുറത്തോട്ടൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് മുടിയൊക്കെ ഒന്ന് മാനേജ് ചെയ്ത് വയ്ക്കാനൊക്കെ വളരെ നല്ലതാണ്. പിന്നെ മുടിക്ക് ഒരു പ്രത്യേക ഒരു തിളക്കം കിട്ടും, നല്ലൊരു മണം കിട്ടും, ഇതിന് നല്ലൊരു സ്മെല്ലാണ്. കുറച്ചു നേരം നിൽക്കും കേട്ടോ, ഇതിന്റെ ആ ഒരു മണം മുടിയിൽ ഒത്തിരി നേരം തങ്ങി നിൽക്കും. ഒരു 4-5 മണിക്കൂറൊക്കെ നമ്മുടെ മുടിയിൽ തന്നെ കാണും മണം. എനിക്ക് ഏറ്റവും ഇതിന്റെ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് ഇതിന്റെ ആ ഒരു മണമാണ്. പിന്നെ വന്നിട്ട് ഇത് നമുക്ക് നോക്കുന്ന സമയത്ത് ഇതിന്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കുറച്ച് ലിക്വിഡ് ആയിട്ട് തോന്നുമെങ്കിലും നമുക്ക് തിക്കും അല്ല ലിക്വിഡും അല്ല, അങ്ങനത്തെ ഒരു ടൈപ്പാണ്. എനിക്കത് പറഞ്ഞു തരാൻ അറിയത്തില്ല, പക്ഷെ ഒരു മിഴിമിഴിപ്പുണ്ട്, എന്താ അതിനെ പറയുന്നത്, ആ ഒരു കുറച്ചൊന്നൊരു ഇതാണ്. ആ സിറത്തിൻ്റെതായ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ഇല്ലേ, അത്രയൊന്നും അങ്ങ് കട്ടിയില്ലെങ്കിൽ കൂടി ആ ഒരു രീതിക്കാണ് വരുന്നത്. അത് മനസ്സിലാണ്ട് ഇത്ര ഈ ഒരു കൺസിസ്റ്റൻസിയാണ്. എനിക്കത് പറഞ്ഞു തരാൻ അറിയത്തില്ല, ഇതുപോലെയാണ്. അപ്പം മുടിയിൽ ഇതുപോലെ എടുത്ത് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ ഹെയർ സിറോ ഒക്കെ ഉപയോഗിക്കാൻ താല്പര്യമുള്ളവരും നോക്കുന്നവരും ഒക്കെ ആണെങ്കിൽ ഇതൊന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കാം. 4-സ്റ്റാർ ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ബ്രാൻഡിന്റെ നല്ലൊരു സിറം തന്നെയാണ്. അപ്പൊ പ്രൈസും കാര്യങ്ങളിലും ചെറിയൊരു ഇതുണ്ട്, ഞാൻ ഒത്തിരി നാളായല്ലോ വാങ്ങിച്ചിട്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആമസോണിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓൺലൈൻ സൈറ്റിലൊക്കെ കയറി നോക്കി പ്രൈസൊക്കെ കൺഫേം ചെയ്തിട്ടൊക്കെ വാങ്ങി ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം. ബൈ ബൈ.